ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമായ മറൈൻ ഡ്രൈവ്, അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കോഴിക്കോട് നിന്നും രാവിലെ 8 മണിക്ക് തൃശ്ശൂർക്കുള്ള ബസ്സിലാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ചാവക്കാടിലേക്ക് ബസ്സില്ല, കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറി കുന്നംകുളത്താണ് നമ്മൾ ഇറങ്ങേണ്ടത്. കോഴിക്കോട് നിന്ന് 89 കിലോമീറ്ററാണ് കുന്നംകുളത്തേക്കുള്ളത്. അവിടുന്ന് നമ്മുടെ ചാവക്കാട് ബസ് കയറണം. അവിടത്തേക്ക് 11 കിലോമീറ്ററാണുള്ളത്. പിന്നെ അവിടുന്ന് പൊന്നാനി റൂട്ടുണ്ട്. പൊന്നാടി, അതായത് പഞ്ചവടി ബീച്ചിനടുത്താണ് ഈ മറൈൻ ഡ്രൈവ് ഉള്ളത്. ഇടക്കഴിയൂർ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടത്തേക്ക് 7 കിലോമീറ്ററുള്ളത്. പിന്നെ നമ്മൾ പോകേണ്ട റൂട്ട് ശ്രീനാരായണ ക്ഷേത്രമുണ്ട്, മഹാക്ഷേത്രമുണ്ട്. ഏകദേശം 1 കിലോമീറ്ററാണ് മെയിൻ റോഡിൽ നിന്ന് ഈ മറൈൻ ഡ്രൈവിലേക്കുള്ളത്. ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഏകദേശം 11 മണിയോടുകൂടി ഞാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡിലെത്തി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്, നല്ല വൃത്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐ ലവ് കുന്നംകുളം എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോർഡൊക്കെ അവിടെയുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഞാൻ കോഴിക്കോട് നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഒരു കഫ്തേരയും ബേക്കറിയും കൂടി ഉണ്ട്, ചെമ്പോലാസ് എന്നാണ് ആ ബേക്കറിയുടെ പേര്. അവിടെ കയറി ഞാനൊരു പപ്സും അതുപോലെ തന്നെ ഒരു ലൈമും ഓർഡർ ചെയ്തു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് നിന്ന് ചാവക്കാടിലേക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട് കേട്ടോ. കുന്നംകുളത്ത് നിന്ന് ചാവക്കാടിലേക്ക് 11 കിലോമീറ്ററുള്ളത്. അങ്ങനെ ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുളമാണ് കേട്ടോ, ബസ് സ്റ്റാൻഡിനടുത്തുള്ള. അങ്ങനെ അവിടുന്ന് ചാവക്കാട് എത്തി. ചാവക്കാട് നിന്ന് വേറൊരു ബസ് കയറി പൊന്നാനി റൂട്ടിലുള്ള പഞ്ചവടി ബീച്ചിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ പഞ്ചവടി ബീച്ചിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് മറൈൻ വേൾഡ് അക്വേറിയത്തിലേക്കുള്ളത്. ശ്രീനാരായണ മഹാക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. അതാണ് ആ റോഡിലൂടെ തന്നെയാണ് നമ്മൾ പഞ്ചവടി ബീച്ചിലേക്കും പോകേണ്ടത്. മറൈൻ വേൾഡ് എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ്, അതായത് ഏകദേശം 50 മീറ്റർ മുൻപായിട്ടാണ് അവിടെ പാർക്കിംഗ് സൗകര്യം ഉള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പാർക്കിംഗൊക്കെ ഫുള്ളായിരുന്നു. കായാക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈവനിങ്ങിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കായാക്കിങ്ങിലൊക്കെ പോകാൻ പറ്റും അവിടെ നിന്ന്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളോട്ടേക്ക് പോവാണ്. നമ്മൾ ഉള്ളോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് ഉണ്ട്, അതായത് എല്ലാ ഡീറ്റെയിൽസും ഹോട്ടലിൻ്റെയും ബാക്കി എന്തൊക്കെ റൈഡ്സ് അവിടെയുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ബോർഡിലുണ്ട്. അക്വേറിയം എത്തുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് ചിൽഡ്രൻസ് പാർക്കും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, 16D സിനിമാ തിയേറ്ററൊക്കെ ഉള്ളത്. 16D റൈഡറും അതുപോലെ തന്നെ ബമ്പർ കാറിനൊക്കെ 120 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. ചിൽഡ്രൻസ് പാർക്ക് തുറക്കുന്നത് വൈകിട്ട് 3 മണി മുതലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അഡൽസിന് 350, കിഡ്സിന് 250, സീനിയർ സിറ്റിസൺ 300 ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഉള്ളിലേക്ക് കയറി. ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗേറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫസ്റ്റ് തന്നെ ഫിഷ് തെറാപ്പിയാണ്, അതിനുവേണ്ടി ഞാൻ കാലിൽ വെള്ളത്തിലേക്ക് ഇടാൻ പോവാം. $350 ടിക്കറ്റിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് കാല് വെള്ളത്തിലിട്ട് വയ്ക്കാം.
അതുപോലെ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് പലതരത്തിലുള്ള മീനുകളെ അക്വാറിയത്തിലാക്കിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. എല്ലാവരും ആ അക്വാറിയത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഈ ഫിഷ് തെറാപ്പി ഉള്ളത്, എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് കാണാം. ഒരു 3D എഫക്റ്റ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള അക്വാറിയമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 120 വ്യത്യസ്തമായിട്ടുള്ള അക്വാറിയമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീനുകളും ഇവിടെയുണ്ട്. കടൽ വെള്ളത്തിൽ വളരുന്നതും ഫ്രഷ് വാട്ടറിൽ വളരുന്നതുമായിട്ടുള്ള മീനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ വൈഫൈ ഉണ്ട്. അതായത് വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് വൈഫൈൻ്റെ പാസ്വേഡ് നമ്മുടെ ടിക്കറ്റിൻ്റെ പുറകുവശത്തുണ്ട്. അത് വെച്ച് നമ്മൾ വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഫിഷിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിനുള്ളിൽ സിഗ്നൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഗപ്പി മുതലുള്ള മീനുകൾ നമുക്കിവിടെ കാണാം. അക്വാറിയത്തിനുള്ളിലുള്ള എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ സ്റ്റേജ് ആയിട്ടാണ്. അതായത് പലതരം സ്റ്റേജിലൂടെയാണ് നമ്മൾ ഓരോ അക്വാറിയത്തിലേക്കും പോകേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് മഞ്ഞിൻ്റെയും അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ഒക്കെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അരുവിയാണ്. ഈ അരുവിയിലും വളരെ കളർഫുൾ ആയിട്ടുള്ള മീനുകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു അരുവിയാണിത്. ഇവിടുന്ന് ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു അക്വാറിയത്തിലേക്കാണ്. അതായത് ഒരു ഫിഷിൻ്റെ വാ തുറന്ന് വെച്ചിട്ടുള്ള രൂപത്തിലുള്ള ഒരു എൻട്രൻസ് ആണ് ഇതിൽ. അതുപോലെ തന്നെ വളരെ ഇരുടാണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അക്വാറിയത്തിനുള്ളിലൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനുള്ളിലുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം. ഇനി ഈ മീനിൻ്റെയൊക്കെ പേര് നമുക്കറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മീനിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വളരെ മനോഹരമായിട്ടുള്ള മീനുകളാണ് ഓരോ അക്വാറിയത്തിലുള്ളത്. ഇനി നമ്മൾ പോകുന്നത് റെയിൻ ഫോറസ്റ്റിലേക്കാണ്. റെയിൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത് തന്നെ ഡൈനോസോറിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ ചുമൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ചെറിയൊരു കാടും അതുപോലെ തന്നെ അരുവിയുണ്ട്. ആ അരുവിയിൽ ഒരുപാട് മീനുകൾ നമുക്ക് കാണാം. ശരിക്കും നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ അരുവിനെ മനോഹരമാക്കുന്നത് ആ ചെറിയൊരു വെള്ളച്ചാട്ടം കൂടിയാണ്.
മറൈൻ ഡ്രൈവിൻ്റെ വീഡിയോ വളരെ ലെങ്തി ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.